അത് പഴയ കാലത്തൊരു പണ്ട് കാലത്ത് യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഇതുണ്ടാകാം. ഇതുപോലെ ഒരു പീരങ്കി പോലെ ഒരിതാണ്. അത് അതേപോലെ തന്നെ ഇപ്പുറത്തുണ്ടെന്ന്, ഇപ്പുറത്ത് അതുപോലെ തന്നെ ഒന്നുണ്ട്. പിന്നെ ഇവിടെ നേരെ സ്ട്രൈറ്റ് റോഡ് ഇങ്ങനെ പോയിട്ട് നമ്മളെ നല്ല രസം തന്നെ കാണാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉള്ളു കറക്റ്റായിട്ട് ഇത് കാണുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. ഷൗക്കത്ത് ആണ്. ഇപ്പം നമ്മളെ കൂടെ നിന്ന് നമ്മളെ മൂന്ന് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഇപ്പം നമ്മളുള്ളത് ഊട്ടിയിൽ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഗാർഡൻ ഉണ്ടല്ലോ, നമ്മളെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന ഗാർഡൻ, ആ ഗാർഡനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളും അതുപോലെ തന്നെ ഗാർഡനും ഇതൊക്കെ കാണാണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നല്ലൊരു പ്ലേസിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ ഗാർഡനിലേക്ക് പോവാം. ഗാർഡനിലേക്ക് പോകണമെങ്കിൽ നമ്മളെ മൂന്ന് സുഹൃത്തുക്കളുണ്ട്, അവരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. ഇത് നമ്മളെ അക്ബറാണ്, നമ്മളെ ഇട്ട സുഹൃത്ത്. നമ്മളെ റിയാസ്, പിന്നെ മനാഫാണ്. ലേസം പോരായുണ്ട് എനിക്ക് വീഡിയോയിൽ വരാൻ. നമ്മളെ മനാഫ്, അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോകാനുള്ള കേട്ടോ. അപ്പോൾ ഓൻ്റെ ട്രിപ്പായിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നതാണ് ഞങ്ങളുടെ ഊട്ടിക്ക്. അപ്പോൾ നമുക്ക് ഗാർഡൻ്റെ ഉള്ളിലെ കുറച്ച് ഗ്ലാസ് ഹൗസിൽ അവിടെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗാർഡനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇനി വേറെ അടുത്ത് നല്ല സ്പോട്ടിലേക്ക് പോകാൻ. ഈ കാണുന്ന ഇതാണ് നമ്മളെ ഊട്ടിയുടെ പ്രധാന ഏരിയ കേട്ടോ. ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കും തിരിഞ്ഞു പോകുന്നൊരു ഏരിയ വരുന്നത്. ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നോക്കുമ്പോൾ കുറേ ഇതാ ഇഷ്ടംപോലെ വീടുകളുണ്ട്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ ഇഷ്ടംപോലെ വീടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബോട്ടണിക്കൽ ഗാർഡൻ ഇവിടെയാണ് കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ ഗാർഡൻ്റെ ഉള്ളിലെ കണ്ട കയറി പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടണി ഗാർഡനിൽ കയറുകയാണ്ട്. ഒരു വഴി നടന്ന് കാണാൻ മാത്രം ഉണ്ടേനു. എന്തായാലും ഏതായാലും ഉള്ളിൽ കയറിയിട്ടുണ്ട്. ആ ഇങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ നനക്കും പരിപാടിയൊക്കെ ഉണ്ട്, പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഗാർഡനിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണുന്നത് പഴയ കാലത്തൊരു പണ്ട് കാലത്ത് യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഇതുണ്ടാകാം. ഇതുപോലെ ഒരു പീരങ്കി പോലെ ഒരിതാണ്. അത് അതേപോലെ തന്നെ ഇപ്പുറത്തുണ്ടെന്ന്, ഇപ്പുറത്ത് അതുപോലെ തന്നെ ഒന്നുണ്ട്. പിന്നെ ഇവിടെ നേരെ സ്ട്രൈറ്റ് റോഡ് ഇങ്ങനെ പോയിട്ട് നമ്മളെ ഫ്ലവർ ഷോ നടക്കുന്ന ഏരിയയാണ്. ആ കാണുന്ന ഷീറ്റിട്ട ഏരിയയിലാണ് നമ്മൾ ഫ്ലവർ ഷോ ഉണ്ടാകുന്ന സമയത്ത്, അതിൻ്റെ സമയത്ത് ഫ്ലവർ ഷോ നടക്കുന്ന സമയം അവിടെ ആണ്. പിന്നെ ഇവിടെ ചെറിയൊരു തടാകം പോലൊരു വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇനി നമുക്ക് ഉള്ളത് അവിടെ ഗ്ലാസ് ഹൗസ് കാണാൻ, അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാര്യപ്പെട്ട ഫ്ലവറൊക്കെ കിടക്കുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു മരമാണ്, അതിൻ്റെ കുറും ഇലകൾ ഇത് മാത്രമാണ്, ചെടി പോലുള്ള ഇത് മാത്രമാണ് പുറത്ത് കാണുന്നത്. വലിയ കൊമ്പും ജില്ലകളൊന്നും കാണുന്നില്ല. നല്ല രസം തന്നെ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉള്ളു കറക്റ്റായിട്ട് ഇത് കാണുന്നുണ്ട്. ഇത് നമ്മളെ ബോട്ടണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഷോ നടക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഫ്ലവർ ഷോ അല്ലാത്തത്. സീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്ലവർ ഷോ കാണാൻ പറ്റും. കാരണം ഇവിടെ ഉള്ള ഫ്ലവർ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലവറുകൾ മാത്രം വെച്ചിട്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ആ ഫ്ലവർ ഷോ ഒക്കെ ഓരോ ഡിസൈനോടെ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ അത് സീസൺ വരുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഇല്ല അങ്ങനെയുള്ളത്. പിന്നെ നമുക്കിതിൽ അങ്ങനെ കുറച്ചുകൂടി, ഇപ്പോൾ നമ്മൾ ഇവിടെ താഴെ ഒരു ഗ്ലാസ് ഹൗസ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ധാരാളം ഫ്ലവറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും കയറി നമുക്ക് കാണണം. അതുപോലെ നല്ലൊരു നല്ല കുറേ വൈബിൾ ഏരിയകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ കേട്ടോ. Thank you.
നല്ല സൂപ്പർ ഡിസൈനായിട്ട് കട്ട് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തുണ്ടാക്കിയതാണ്. ഇതൊക്കെ നമ്മളെ കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്യണമല്ലോ പരിപാടി ചെയ്തായിട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല രണ്ട് സൈഡ് നല്ല ഇടതുപോർന്ന് ഉണ്ടാക്കിയിട്ടുണ്ടോ. രണ്ട് സൈഡിലും നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ അടിയിലാണ് നമ്മൾ റോഡ് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഇതൊരു മതിൽ രൂപത്തിൽ ഇങ്ങനെ മുകളിലോട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പലതരത്തിലുള്ള ചെടികൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ശ്രീലങ്ക ഉണ്ട്, അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ ഭാഗങ്ങളുണ്ട്, നമ്മുടെ കേരളം തമിഴ്നാട് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാതും മുകളിൽ ഇങ്ങനെ ഭൂട്ടാൻ്റെ ആ സൈഡ് നമ്മുടെ ചൈനയ്ക്ക് കടന്നാടെ വൻമതിൽ അതിൻ്റെ മലനിരകളൊക്കെ അവിടെ കാണാനുണ്ടല്ലോ. ഇന്ത്യ വിട്ട ഉപഗ്രഹം പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കേണ്ടത് അല്ലേ. നല്ലൊരു നമ്മളെ കുട്ടികൾക്കൊക്കെ വന്ന് ഇരിക്കാനും നിൽക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയകളാണ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഫ്ലവർ ഉണ്ട്, ഫ്ലവേഴ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് നേരെ നമ്മളെ ബോട്ടണി ഗാർഡനിൽ നടന്ന് ഇറങ്ങിയാണ്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ ബോട്ട് ഹൗസിൻ്റെ അവിടെ പോകണം കേട്ടോ. ബോട്ട് ഹൗസിൻ്റെ വലിയ കവാടം അവിടെ കാണുന്ന, പിന്നെ ഇങ്ങനെ വന്നിട്ട് താഴെ നമുക്ക് നല്ലൊരു അടിപൊളി തടാകം ഉണ്ട്, അതിൽ നമുക്ക് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് അവിടെ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ കയറി പോകണം. ഉള്ളിൽ കയറി പോകാം. എല്ലായിടത്തും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ കയറാനും 15 രൂപയാണ് കാലത്ത്. അപ്പോൾ നമ്മൾ കൂടലോലാണ്ട് ഉള്ളിൽ കയറി പോയിട്ടുണ്ട് ടിക്കറ്റ്. അങ്ങനെ ഉള്ളിൽ കയറിയാണ്ട് നമ്മൾ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് മൂത്രയ്ക്കാൻ വേണ്ടി പുറത്തു പോയിരുന്നു. അങ്ങനെ നമുക്ക് ബോട്ട് നോക്കണം എന്തൊക്കെയാണ് സെറ്റപ്പൊക്കെ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി ബോട്ട് നിൽക്കണോട്ടോ. ബോട്ട് നമുക്ക് ശരിയല്ലോ. പണ്ട് ഞാൻ 3-6 ബോട്ട് തന്നെ ബോട്ട് എടുത്തിട്ട് എനിക്ക് മതിയായിട്ടുണ്ട്. ഭയങ്കര കാലിനൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ, കാരണം സ്പീഡ് ബോട്ടും നമ്മൾക്ക് ചവിട്ടണ ബോട്ടാണ്, അതാണ് ഒന്നിന് ഉഷാറുള്ളത്. സ്പീഡ് ബോട്ട് ചെറിയ ബോട്ടാണ്, അതിൽ വലിയൊരു മെച്ചമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ബോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അവിടേക്ക് ഒന്ന് ഇങ്ങനെ കറങ്ങി കണ്ടുകൊണ്ട് നമുക്ക് നേരെ പുറത്തിറങ്ങിയുകൊണ്ട് പോവണം. അടുത്ത നല്ലൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അവിടെ ഇങ്ങനെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഇതൊക്കെ ഉണ്ട്, ഫോട്ടോസ് എടുക്കാൻ ഇതിനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ടയറുകൾ ഇങ്ങനെ ഒരു വരി വരി പോലെ ഇട്ടിട്ടില്ലേ, അതിൻ്റെ അപ്പുറത്താണ് സാധാ ചവിട്ടണ ബോട്ടുള്ളത്. അത് 2 പേർക്കും 4 പേർക്കൊക്കെ ഉള്ളതുകൊണ്ട് 4 പേർക്കുള്ളതിന് 350 ആണ്. പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ചെറിയൊരു സ്പീഡ് ബോട്ടുള്ളത്. അതിൽ ഒരാൾക്ക് 100 രൂപയാണ് കയറാൻ. അതിങ്ങനെ പോയി അവിടെ ഒന്ന് ഇങ്ങനെ കറങ്ങി കണ്ടെണ്ണ ഒരു 20 മിനിറ്റാണ് ഉള്ളത്. അങ്ങനെ കറങ്ങി പോരുകയാണ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഇവിടെ കൂടുതൽ ചിൽഡ്രൻസ് പാർക്കാണ് ഒന്നുള്ളത്, പിന്നെ നമുക്ക് ബോട്ടിങ്ങാണ് ഉള്ളത്. പിന്നെ കൂടുതലായിട്ട് ഇവിടെ കാര്യമായിട്ട് ചിൽഡ്രൻസ് ചെറിയ കുട്ടികൾക്കുള്ള പാർക്കും അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസ്, പിന്നെ 70 സിനിമ അങ്ങനെയുള്ള സിറ്റിങ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ കയറാം, താല്പര്യമുള്ളവർക്ക് ബോട്ടിൽ കയറാം, ഇല്ലാന്നുണ്ട് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കണേന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്തൊരു നല്ല സ്ഥലത്തേക്ക് പോകണം. സാധാരണ നമ്മൾ ഊട്ടിൻ്റെ അത്രയാണ്ട് ഒരു തണുപ്പ് ഇതൊന്നുമില്ല, ക്ലൈമറ്റൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. എന്നാൽ ചെറിയൊരു ഇവിടേക്കൊക്കെ വന്നപ്പോൾ ഈ ബോട്ട് സർവീസിൻ്റെ അവിടേക്കൊക്കെ വന്നപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ. അത്ര വലിയൊരു തണുപ്പൊന്നുമില്ല എങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെന്താ വെച്ചാൽ ചെറിയൊരു ചാറ്റൽ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട്, ചെറിയ പൊടിമഴയായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. അവിടേക്കൊക്കെ കണ്ട് നമ്മളാ ബാക്ക് സൈഡൊക്കെ കണ്ടോ, അവിടെ നല്ല കാർമേഘം മൂടിയിട്ടുണ്ട്, മുകളിൽ കാർമേഘം മൂടിയിട്ടുണ്ട്. അതിൻ്റെ തോന്നുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. കണ്ണുക്ക് ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ടേ, കണ്ണ് നമുക്ക് നല്ലപോലെ തുറക്കം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് കണ്ണിൽ
കറക്റ്റ് ഒരു എന്നാൽ ശരിക്കുള്ള സൂര്യപ്രകാശം എല്ലാം നമുക്ക് നേരെ പുറത്ത് നല്ലൊരു വ്യൂ ആയി നോക്കാൻ കഴിയുന്ന കഴിയാത്ത രീതിയിലുള്ളൊരു സൂര്യപ്രകാശം. അപ്പം അതുകൊണ്ട് കണ്ണ് പെട്ടെന്ന് തുറക്കാനും കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കണം. കാരണം വെച്ചാൽ അടുത്ത് ഇനി നമുക്ക് നല്ല വേറൊരു നല്ലൊരു ഏരിയക്ക് പോകണം. ഏരിയക്ക് പറഞ്ഞാൽ ഇത് നമ്മൾ തീരെ കാണാത്തൊരു ഊട്ടിനെ തീരെ കാണാത്തൊരു ഏരിയക്കാണ് നമ്മളിനി പോകാൻ നോക്കുന്നത്. അതിന് നമുക്ക് പറ്റിയൊരാളെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയിൽ പോയിട്ട് അവിടുന്ന് വീട്ടിലുണ്ടാക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റാണ് വാങ്ങാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടുത്തെ ഒരാളെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് വിളിച്ചുകൊണ്ടിരിക്കേണ്ട, അയാൾക്ക് ഇപ്പോൾ ബിസിയാണ് അയാൾ. അപ്പോൾ അയാൾക്ക് കിട്ടിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് കൊടുക്കാമെന്ന് വെച്ചാണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഓളെന്ന ഓപ്ഷനിലാക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലെ നല്ല വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.